നമസ്കാരം. ലേറ്റസ്റ്റ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിലേക്കുള്ള ജോലി ഒഴിവുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷനാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കേരള സർക്കാർ ജോലി ഒഴിവുകളാണ്. അപേക്ഷാ ഫീസ് ഇല്ലാതെ തന്നെ നിങ്ങളുടെ മൊബൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. പ്രായപരിധിയായിട്ട് പറഞ്ഞിരിക്കുന്നത് 36 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. 55,200 രൂപ മുതൽ 115,300 രൂപ വരെ മാസം ലഭിക്കുന്ന ജോലിയും കൂടെയാണ്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി, സ്കെയിൽ ഓഫ് പേ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷാ ഫീസ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കേരള സർക്കാർ ജോലിയുടെ നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ലിമിറ്റഡിലേക്കുള്ള ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങുന്ന ഡേറ്റ് 2/8/2021. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 8/9/2021. കാറ്റഗറി നമ്പർ 246/2021. വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അപേക്ഷകൾ ക്ഷണിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അതോടൊപ്പം തന്നെ അപേക്ഷകൾ ക്ഷണിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയാണ്. ഇതിലേക്കുള്ള ശമ്പള സ്കെയിലായിട്ട് പറഞ്ഞിരിക്കുന്നത് 55,200 രൂപ മുതൽ 115,300 രൂപ വരെയാണ് പറഞ്ഞിരിക്കുന്നത്. മൊത്തമായിട്ട് 2 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് എന്നുകൂടി ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 23 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2/1/1985 1/1/1998 ഇടയിൽ ജനിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കൂ എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്കെലൂഡ് കാസ്റ്റ്, സ്കെലൂഡ് ട്രൈബ്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഡീറ്റെയിൽഡ് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യണം എന്നോർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തസ്തികകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനുള്ള ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ഒരു ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അതിനോട് തത്തുല്യ യോഗ്യത ഒരു സെൻട്രലോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കണം എന്നുകൂടി ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട മെഥഡായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഓൺലൈൻ വഴി മാത്രമേ അപേക്ഷകൾ അവർ സ്വീകരിക്കുകയുള്ളൂ. PSCയുടെ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. അതുവഴി നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ നിങ്ങൾ ഇതുവരെയായിട്ടും രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിലവൻറ്റ് ഡോക്യുമെൻറ്റ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതുമാണ് എന്നുകൂടി ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് യാതൊരുവിധമായ അപേക്ഷാ ഫീസും ഉണ്ടായിരിക്കുന്നതല്ല എന്നുകൂടി ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സെലക്ഷൻ പ്രൊസീജിയറായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് റിട്ടൺ OMR ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കുക എന്നുകൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് ഒരു ID പ്രൂഫായിട്ട് ഇനിയും നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അതുകൂടി അപ്ലോഡ് ചെയ്യണം എന്ന് കൃത്യം ഓർപ്പിക്കുന്നു. എല്ലാ PSCയുടെ നോട്ടിഫിക്കേഷനും അവർ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒന്നുകൂടി ഓർപ്പിക്കുന്നു, അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 8/9/2021 ബുധനാഴ്ച രാത്രി 12 മണിക്ക് മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കണം എന്നുകൂടി. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി.